Power Wheels in the Pudia video Ireki, Ella Vahana Premikulkum Sagadam, Channel Adimaikan and our channel, subscribe Jaiga, Bell Button enable Jaiga. Rajat the coronavirus in the Pastatalatil Nitivacha, French Vahanadar Madaklaya, Citroen C5 Aircross SUV Arangatum, Randai Tirvatun in the Adatilundagman Sujana, Citroen Nebatibad Jundal report to Gurnaguno, Valia Pradeshagrodavir in the company, Aditade Ahmadabadil Adishurumaram Pichirino. വൈകാതെ തന്നെ ശൃംഖല വർദ്ധിപ്പിക്കുമെന്ന് കമ്പനി വ്യക്തമാക്കി. വാഹന നിർമ്മാണത്തിലെ പ്രാദേശിക സഹകരണം പരമാവധി ഉൾപ്പെടുത്തി വാഹനത്തിന്റെ ഭാഗങ്ങൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനായാൽ മോഡലുകളുടെ വില പരമാവധി കുറക്കാൻ കമ്പനിക്ക് കഴിയും. ഇതിനായി കമ്പനി തമിഴ്നാട്ടിൽ പുതിയ രണ്ട് പ്ലാന്റുകൾ നിർമ്മിക്കാനും കമ്പനിക്ക് പദ്ധതിയുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ C5 എയർക്രോസ് എന്ന വാഹനം ഒരു വലിയ വാഹനം തന്നെയാണ്. പുതിയ ഫൈവ് സ്പോക്ക് ഡയമണ്ട് കട്ടോടുകൂടിയ അലോയ് വീലുകളാണ് നൽകിയിട്ടുള്ളത്. വാഹനത്തിന് ചുറ്റും ഒരു ഫൈബർ ക്ലാഡിംഗ് നൽകിയിട്ടുണ്ട്. വാഹനത്തിന്റെ പിറകിലെ ഡിസൈനിലേക്ക് വരുമ്പോൾ LED ടെയിൽ ലാമ്പ് യൂണിറ്റ് ആണ് വാഹനത്തിന് നൽകിയിട്ടുള്ളത്. ബമ്പറിന് താഴ്വാത്തായി ഒരു സ്കിഡ് പ്ലേറ്റും നൽകിയിട്ടുണ്ട്. ബമ്പറിന് ഇരുവശത്തുമായി സ്കിഡ് പ്ലേറ്റിനോട് ചേർന്ന് തന്നെ റിഫ്ലക്ടറുകളും കൊടുത്തിട്ടുണ്ട്. C5 എയർക്രോസ് എന്നൊരു ബാഡ്ജിങ് നിങ്ങൾക്ക് അവിടെ കാണാം. അതുപോലെ തന്നെ പാർക്കിംഗ് സെൻസറുകളും റിയർ ക്യാമറയും നമ്പർ പ്ലേറ്റിന് താഴ്വാത്തായി നൽകിയിട്ടുണ്ട്. ഹൈമൗണ്ട് സ്റ്റോപ്പ് ലാമ്പും കൊടുത്തിട്ടുണ്ട്. റൂഫ് റെയിലുകളും വാഹനത്തിന് ഭംഗി നൽകുന്നതിന് വേണ്ടി നൽകിയിട്ടുണ്ട്. വലിയൊരു ബൂട്ട് സ്പേസ് തന്നെയാണ് വാഹനത്തിന് കമ്പനി നൽകിയിട്ടുള്ളത്. ഒരു വെൽ പാക്ക്ഡ് ബൂട്ട് സ്പേസ് ആണ്. വാഹനത്തിന് സ്പെയർ വീലായി അലോയ് വീലുകളല്ല നൽകിയിട്ടുള്ളത്. വാഹനത്തിന്റെ ഡയമെൻഷനിലേക്ക് വരുമ്പോൾ 4500 mm ലെങ്ത് ആണ് വാഹനത്തിന് വരുന്നത്. 1840 mm വിഡ്ത്തും വാഹനത്തിൽ വരുന്നുണ്ട്. ഹ്യൂണ്ടായുടെ ടെക്സൺ എന്ന മോഡലുമായി കമ്പയർ ചെയ്യുമ്പോൾ 10 mm ഉയരക്കൂടുതലും 25 mm നീളക്കൂടുതലും വാഹനത്തിനുണ്ട്. വാഹനത്തിൻ്റെ പിൻസീറ്റിലേക്ക് വരുമ്പോൾ പിൻസീറ്റ് യാത്രക്കാർക്ക് വേണ്ടി 2 AC വെൻറ്റുകൾ നൽകിയിട്ടുണ്ട്. അതിന് താഴെ തന്നെയായി ഒരു ചാർജിംഗ് സ്ലോട്ടും നൽകിയിട്ടുണ്ട്. വാഹനത്തിന് പ്രീമിയം അപ്പോൾസ്റ്ററിയാണ് നൽകിയിട്ടുള്ളത്. വാഹനത്തിന് പിറകിലായി വലിയൊരു പാർസൽ ട്രൈയും വാഹനത്തിന് കമ്പനി നൽകിയിട്ടുണ്ട്. ഡ്യുവൽ ടോണിലാണ് ഇൻറ്റീരിയർ വരുന്നത്. കറുപ്പും ബീജും കൂടി കലർന്ന നിറത്തിലാണ് ഇൻറ്റീരിയർ ക്രമീകരിച്ചിരിക്കുന്നത്. വാഹനത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഡോർ ഹാൻഡിലായി തന്നെ 4 വിൻഡോകളുടെ കൺട്രോളുകളും കൂടാതെ സൈഡ് മിററുകളുടെ കൺട്രോളുകളും കൊടുത്തിരിക്കുന്നു. പ്രത്യേകമായി എടുത്തു പറയേണ്ട ഒരു ഫീച്ചർ തന്നെയാണ് വാഹനത്തിന് നൽകിയിരിക്കുന്ന ഫുള്ളി ഡിജിറ്റൽ 12-inch ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ. എയ്റ്റ് ഇഞ്ചസിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് വാഹനത്തിൽ നൽകിയിരിക്കുന്നത്. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിന് ഇരുവശത്തുമായി സെൻട്രൽ AC വെൻറ്റുകൾ നൽകിയിരിക്കുന്നു. ഡ്രൈവർ സീറ്റും കോ ഡ്രൈവർ സീറ്റും ഇലക്ട്രിക്കൽ സീറ്റുകളാണ് വാഹനത്തിന് നൽകിയിട്ടുള്ളത്. കൂടാതെ ഒരു ആംറസ്റ്റും 2 കപ്പ് ഹോൾഡറുകളും ഫ്രണ്ട് ഭാഗത്ത് മുൻഭാഗത്ത് നൽകിയിരിക്കുന്നു. വാഹനത്തിൻ്റെ മുൻഭാഗത്തെ ഡിസൈനിലേക്ക് വരുമ്പോൾ LED സ്പ്ലിറ്റ് ടൈപ്പ് LED ഹെഡ് ലാമ്പ് യൂണിറ്റ് ആണ് നൽകിയിട്ടുള്ളത്. വാഹനത്തിൻ്റെ ഡിസൈനിൽ മസ്കുലർ ഫീല് വരുന്നുണ്ട്. 2000 cc ഡീസൽ എഞ്ചിനും 1600 cc ടെർബോ പെട്രോൾ എഞ്ചിനുമാണ് വാഹനത്തിന് നൽകിയിട്ടുള്ളത്. വാഹനത്തിൻ്റെ വില 25 ലക്ഷം രൂപയാണ് എക്സ്ഷോറൂം പ്രൈസ് പ്രതീക്ഷിക്കുന്നത്. മറ്റ് സിട്രൻ്റെ ഇന്ത്യയിലേക്കുള്ള ചുവടുവയ്പ്പിൻ്റെ ആദ്യ മോഡലായ C5 എയർക്രോസ് എന്ന വാഹനത്തിൻ്റെ ഔദ്യോഗികമായി വിലയോ മറ്റ് ഫീച്ചറുകളോ പ്രഖ്യാപിച്ചിട്ടില്ല. എങ്കിലും 25 ലക്ഷം രൂപയാണ് വാഹനത്തിന് എക്സ്ഷോറൂം പ്രൈസ് പ്രതീക്ഷിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക.